രീതിയിൽ ജനങ്ങൾ ഭീതിജനകമായിട്ടുള്ള രീതിയിൽ അറിയപ്പെടുന്ന അമ്മയാണ് വള്ളിയാങ്കാവ് ഭഗവതി. അറിഞ്ഞോ അറിയാതെയോ ഗുണത്തിനോ ദോഷത്തിനോ വിളിക്കരുതെന്നാണ് വള്ളിയാങ്കാവ് ഭഗവതിയെ പറ്റി പറയുന്നത്. രണ്ടു മൂന്ന് കഥകളുണ്ട്. ഒന്നാമത്തേത് പിന്നെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ പഞ്ചപാണ്ഡവരെ ആയിട്ടുള്ള യുദ്ധത്തിൽ കൃഷ്ണൻ വന്ന ഗാന്ധാരി ദേവിയോട്, നൂറ്റുപേരുടെ അമ്മയായ ഗാന്ധാരി അമ്മയോട് ചോദിക്കുന്നു അമ്മയ്ക്ക് മക്കളെ കാണണ്ടേന്ന്. തീയോ മക്കളെ പിന്നെ കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ അമ്മ ഈ കെട്ടഴിക്കണല്ലോ, അതിന് ഭർത്താവിന് കാണാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ കെട്ടഴിക്കാത്തത്, ആ ഭർത്താവിന് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാനും കാണണ്ടാന്ന് തീരുമാനിച്ചു, പക്ഷെ മക്കളെ കാണാൻ അമ്മയ്ക്ക് കെട്ടഴിച്ച് നോക്കുള്ളൂ, അതുകൊണ്ട് എവിടാ കൃഷ്ണ എന്ന് ചോദിച്ചു. എന്നാൽ ഈ പല്ലക്കയിലോട്ട് കയറിക്കോ, ഞാൻ മക്കളെ എല്ലാം കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആ യുദ്ധഭൂമിയിൽ കൊണ്ടുപോയിട്ട് ദേഹി കിടക്കുന്ന ദുര്യോധനൻ, ഈ കിടക്കുന്ന ദുശാസനൻ, അങ്ങനെ 100 പേരും കാണിച്ചിട്ട് ദുശള മാത്രം മരിച്ചിട്ടില്ല, കാരണം യുദ്ധത്തിൽ പങ്കെടുത്തില്ല, അതുകൊണ്ട് ദുശള ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയും. അപ്പം കുറച്ച് നേരം നിർനിമേഷയായിട്ട് ഈ അമ്മ നിന്നിട്ട് ഒരു കൈ മണ്ണ് താഴെ നിന്നെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ട്, കൃഷ്ണ നിൻ്റെ തലമുറ മുച്ചൂടും മൂടിഞ്ഞ് നാരണക്കല്ലാട്ടുന്ന അതുകൊണ്ട് ഈ കൃഷ്ണൻ്റെ നേരെ എറിയും, അതുകൊണ്ട് കൃഷ്ണൻ ആർത്തി ചിരിക്കും, ദ്രോഹി കൃഷ്ണ എന്നിട്ട് നീ ചിരിക്കുകയാണോ പറഞ്ഞു. ഈ പ്രാക്ക് കിട്ടാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിന് അമ്മയ്ക്ക് അത്രയുള്ള ശക്തി വേറെ ആർക്കും, ഈ പാതിവൃത്തി ശക്തിയും സത്യസന്ധതയും ധർമ്മനിഷ്ഠയുള്ള അമ്മയ്ക്ക് അത്രയും ഒരു പ്രാകാൻ പറ്റിയ ശക്തി വേറെ ഈ ലോകത്ത് ആർക്കുമില്ല. അപ്പം എൻ്റെ തലമുറ മുച്ചോട് നശിച്ചേ ഒക്കത്തുള്ളൂ, ഇല്ലേ അവന്മാർ ലോകത്തിനെ നശിപ്പിക്കും, അതുപോലത്തെ ക്രിമിനലുകളാണെല്ലാം, അതുകൊണ്ട് അവന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് അമ്മയും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഇവന്മാർ യാദവകുലം, അപ്പം പിന്നെ എന്നെ പ്രതീക്ഷിച്ച് ഒരു പഴയ ബാലി അമ്പുമില്ലുമായിട്ട് ആ പുരിയിലുള്ള ഒരു വനത്തിനകത്തിരിപ്പുണ്ട്, എന്നെ അവിടെ വെച്ച് തട്ടു, അപ്പം എൻ്റെ ശരീരം വികേന്ദ്രീകരിച്ച് പോകത്തേ ഉള്ളൂ, ആത്മാവിനൊരു പ്രശ്നവുമില്ല, അതൊക്കെ പോകും, ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഡ്രസ്സെന്നുള്ളതേ ഉള്ളൂ, ഇത് മറ്റേതൊക്കെ പോകും, അതുകൊണ്ട് ആ ഒരു അമ്പയറ്റ് തള്ളവിരലിട്ട് അമ്പയറ്റ് ചാകാനിരിക്കുക ഞാൻ, അതുകൊണ്ട് എൻ്റെയും ബോഡി വികേന്ദ്രീകരിച്ച് പല പഞ്ചഭൂതങ്ങളായിട്ട് പോകും, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അമ്മയോട് വലിയ കടപ്പാടുണ്ട്, ഈ ലോകത്തൊരു ധർമ്മം നിലനിർത്താനായിട്ട് അമ്മ ഇത്രയും ശക്തി ആർജിച്ചത് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് വന്നിരിക്കുകയാണെന്നാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെ ചെല്ലുന്ന ആര് ചെല്ലുന്നോ അവരുടെ പണി കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറൊരു കഥയുണ്ട്. പാണ്ഡവരെ അജ്ഞാതവാസം 14 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും പറയുന്നുണ്ട്. അജ്ഞാതവാസ കാലത്ത് പാണ്ഡവരെ രക്ഷിക്കാനായിട്ട് കൃഷ്ണൻ ഒരു വനദുർഗ്ഗയെ വിടുന്നുണ്ടെന്നും ആ വനദുർഗ്ഗ അജ്ഞാതവാസ കാലം കഴിഞ്ഞ് വിജയിച്ച് തിരിച്ചു പോകാൻ നേരത്ത് വനവാസികളുടെ പിന്നെ ആതിഥ്യം സ്വീകരിച്ച് വിടരുന്നെന്നും ഇവിടുന്ന് വള്ളിയേലാടി അങ്ങ് താഴെ വള്ളിയാങ്കാവിലേക്ക് ചെന്നു എന്നുമാണ് വേറൊരു വേർഷൻ. ഇങ്ങനെ പല വേർഷനും ഇതിനകത്തുണ്ട്. ഏതായാലും മന്ത്രമനോഹരമായ ഈ സ്ഥലത്ത് അമ്മ അനുഗ്രഹിക്കാൻ തന്നെ ഇരിക്കുകയാണ്, ഒരു ഭുവനേശ്വരി ദേവിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ മൂലമന്ത്രങ്ങളൊക്കെ ആ തരത്തിലാണ്. പക്ഷേ പുറകിൽ ശ്രീമൂലസ്ഥാനമുണ്ട്, അവിടെ നാരങ്ങാദീപം നെയ്യുകൊണ്ട് കത്തിക്കുകയും ദേവീ മഹാത്മ്യത്തിൻ്റെ 19 അധ്യായങ്ങൾ വായിക്കുകയും ചെയ്താൽ അസാമാന്യമായ ഫലം സിദ്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷ ഫലം കാണിക്കുന്നത്. ഏത് ദിവസം? അതിൻ്റെ പുറകിൽ ശ്രീമൂലസ്ഥാനമാണ്, ദേവി മഹാത്മ്യത്തിൻ്റെ 19 അധ്യായങ്ങൾ, 11 നാരായണി സ്തുതിയാണ്, അത് വായിച്ചാലും മതി. എന്നിട്ട് ഇവിടെ നിന്നൊരു കല്ലുണ്ട്, ഈ കല്ലെ നോക്കിയാൽ വള്ളിയാങ്കാവ് കാണാം, ഇവിടെ താഴെ ഒരു കല്ലുണ്ട്, കല്ലെ കയറുന്ന വള്ളിയാങ്കാവ് കാണാം. അങ്ങനെ ഏത് ദിവസം ഇവിടെ വരേണ്ടത്? കൂടുതൽ വരേണ്ടത് ചൊവ്വായും വെള്ളിയോ, പിന്നെ മകൻ നക്ഷത്രം, അമ്മയുടെ നാളാണ്. ഏത് മാസത്തിലെ മകൻ? അങ്ങനെയല്ല, അത് മീനമാസമാണ് അതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കാലഘട്ടം, എല്ലാ ഞായറാഴ്ചകളിലും തുറക്കും. ഇവിടേക്ക് എത്താൻ എന്താ വഴി, എങ്ങനെയാ വരണം? മുണ്ടക്കയം വന്നിട്ട് ഇപ്പം അവിടുന്ന് കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മുണ്ടക്കയം വന്നിട്ട് പെരുവന്താനം മുറിഞ്ഞപുഴയെന്ന് വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ വന്നാൽ ഈ ഭുവനേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലെത്തും. തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കുമളി, വണ്ടിപ്പെരിയാർ, പിന്നെ പീരുമേട്, കുട്ടിക്കാനം കഴിഞ്ഞിട്ട് ഈ മുറിഞ്ഞപുഴയെന്ന് ഇടത്തോട്ട് കയറുക 5 കിലോമീറ്റർ.
മലയ്ക്ക് വന്ന സ്വാമിമാർ ഇവിടെ വരുന്നത് വളരെ നല്ലതാണ്, ഭയങ്കരമായിട്ട് നല്ലതാണ്. കാരണം ശുക്രനും ചൊവ്വായും കൂടെ ഉള്ള കാലഘട്ടമാണ് ഈ ദേവി. മകരവിളക്ക് ദർശിക്കാൻ ഇവിടെ അവിടെ നിന്നാൽ കാണാം. അതെയോ? മറയും വരാറുണ്ട് അതല്ലേ? അത് കണ്ടിട്ടാണ് അവന്മാരാ കുരിശ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് തടയാൻ വേണ്ടിയായി കുരിശ് കാണുന്നത്. പാഞ്ചാലി മേടം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവര് താമസിച്ചെന്നും അതിൽ പാഞ്ചാലി അപ്പൊ ഉണ്ടല്ലോ, കുളമൊക്കെ പാഞ്ചാലി കുളിക്കുന്നതാണെന്ന് സങ്കല്പിച്ചപ്പോ ഒരു കുളമുണ്ട്. അവിടെ വറ്റാത്ത വെള്ളമുണ്ട്. ഏത് വേണമെങ്കിലും ഈ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ അവിടെ നിന്നാ കൊണ്ടുവന്നത്. ഗുഹയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ ഭീമൻ അവിടെ കയറി ഇരുന്നെന്നും അവിടെ ഇവരുടെ ആഹാര സാധനങ്ങളൊക്കെ തയ്യാറാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പിന്നെ ഈ ധ്യാനിക്കാനും ആയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് സങ്കല്പം. ആ ഗുഹ കണ്ണകി അമ്പലമായിട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ? കണ്ണകി അമ്പലമായിട്ടും ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ കണ്ണകി തിരിച്ച് വന്നിട്ട് മധുര കത്തിച്ചിട്ട് കണ്ണകി തിരിച്ച് വന്ന് മംഗളാദേവിയിൽ ഇരുന്നു അതിൻ്റെ പല ഭാവങ്ങൾ വികേന്ദ്രീകരിച്ച് പല മലകളിലേക്ക് പോയി എന്നും അതിലൊരു ഭാഗം ഇവിടെ ഉണ്ടെന്നും ഒരു ഭാഗം മറ്റേ മലയാളപ്പുഴ പോയെന്നും കാളിക്ഷേത്രങ്ങളായിട്ട് മാറുകയായിരുന്നു. അതിൽ ഒരു ഭാഗം ഈ ശബരിമലയിലുള്ള ദേവിയുണ്ട്, മാളികപ്പുറത്തമ്മയായിട്ടും അങ്ങനെ പല പല ഭാവങ്ങളായിട്ട് വികേന്ദ്രീകരിച്ച് പോയി എന്നൊരു വേർഷൻ ഉണ്ടൊരു ഒരു ഒരു സങ്കല്പമുണ്ട്. അതിലൊരു മലയായത് ശരിക്കും പറഞ്ഞാൽ 18 മലയിലെ ഒരു മലയായിട്ട് വേണം ഇതിനെ കണക്കാക്കാവുന്നത്. സംശയങ്ങളല്ലേ ഞാൻ ചോദിച്ചു.